അതേസമയം ഹർ ഘർ തിരംഗ പദ്ധതി വഴി വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പദ്ധതി നടപ്പാകുമോ എന്ന ആശങ്ക. ശരാശരി 30 രൂപ വീതം സമാഹരിച്ച് വിദ്യാർത്ഥികൾ വശം ദേശീയ പതാക വീടുകളിലേക്ക് അയക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും വെള്ളിയാഴ്ച വൈകുന്നേരമായിട്ടും ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഭൂരിഭാഗം സ്കൂളുകളിലും പതാക എത്തിക്കാനായിട്ടില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള ആസാദി ക അമൃത മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹർഘർ തിരംഗ പദ്ധതി വഴി വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയെങ്കിലും ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പദ്ധതി നടപ്പാകുമോ എന്ന് ആശങ്ക. വിദ്യാർത്ഥികളിൽ നിന്ന് ശരാശരി 30 രൂപ വീതം സമാഹരിച്ച് ഗ്രാമപഞ്ചായത്തുകൾ കുടുംബശ്രീ ജില്ലാ മിഷന് തുക കൈമാറുകയായിരുന്നു ചെയ്തിരുന്നത്. ശനിയാഴ്ച പതാക ഉയർത്തുന്നതിനായി ഈ ആഴ്ചയിലെ അവസാന പ്രവൃത്തി ദിവസമായ വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾ വശം ദേശീയ പതാക വീടുകളിലേക്ക് എത്തിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നതും. എന്നാൽ വെള്ളിയാഴ്ച സ്കൂൾ വിടുന്ന സമയമായ 4 മണിയായിട്ടും മലയോര മേഖലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ദേശീയ പതാക എത്തിയില്ല. മുക്കം നഗരസഭ, കോടഞ്ചേരി, തിരുവമ്പാടി, കാരശ്ശേരി, മാവൂർ, പെരുവയിൽ, പെരുമണ്ണ പഞ്ചായത്തുകളിലൊന്നും വിതരണ ചുമതലയുള്ള കുടുംബശ്രീ ജില്ലാ മിഷന് സാധിച്ചില്ല. അധ്യാപകർ ഓരോരോ കുട്ടിയോടും പൈസ വാങ്ങിയത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ DDP അന്വേഷിച്ച സമയത്ത് അവർ ജില്ലാ മിഷനാണ് മൊത്തമായിട്ട് ഏൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജില്ലാ മിഷനിൽ നിന്ന് വിളിച്ച സമയത്ത് അവർ ഇന്ന് തന്നെ 12-ാം തീയതി തന്നെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ നാളെയും 13-ഉം 14-ഉം സ്കൂളുകൾ അവധിയായതുകൊണ്ട് 12-ാം തീയതി വൈകിട്ട് സ്കൂൾ വിടുന്നതിൻ്റെ മുന്നേയായിട്ട് തന്നെ സ്കൂളുകളിൽ എത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് 3 മണിക്ക് ശേഷം സ്കൂളിലെ പ്രധാന അധ്യാപകരൊക്കെ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങുകയും അതുപോലെ തന്നെ നിരന്തരമായിട്ട് വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ ജില്ലാ മിഷനിൽ തന്നെ പെട്ടെന്ന് എത്തിച്ച് തരാമെന്ന് പറഞ്ഞെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇത് 4 മണിയാവാനായി സ്കൂളുകളൊക്കെ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം വരെ ഞങ്ങൾക്ക് പതാക കിട്ടിയിട്ടില്ല. അതേസമയം പ്രതിസന്ധി മുൻകൂട്ടി കണ്ടതിനാൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന് യഥാസമയം ദേശീയ പതാക ലഭിക്കുകയും ചെയ്തു. കുടുംബശ്രീക്ക് ദേശീയ പതാക നിർമ്മിച്ചു നൽകുന്ന സംരംഭകരുമായി പഞ്ചായത്ത് അധികൃതർ ബന്ധപ്പെടുകയും ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം കൊടിയത്തൂരിൽ ദേശീയ പതാക എത്തിച്ച് നൽകുകയുമായിരുന്നു. ജില്ലയിൽ 240,000 പതാകകളുടെ ഓർഡറുകളാണ് ജില്ലാ മിഷൻ ലഭിച്ചിരുന്നത്. എന്നാൽ 1.5 ലക്ഷത്തോളം മാത്രമാണ് വെള്ളിയാഴ്ച 4 മണി വരെ വിതരണം ചെയ്യാനായതെന്നാണ് വിവരം. ഇതോടെ ശനിയാഴ്ച ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്ന കാര്യവും പ്രതിസന്ധിയിലായി. CTV പ്രാദേശിക വാർത്ത മുക്കം.